വിഷയം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ നമ്മളോട് ജീവിതത്തിൽ പകർത്താൻ ഉപദേശിച്ചിട്ടുള്ളത്, ആ വിഷയങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അതനുസരിച്ച് ജീവിതം ധന്യമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുക്കുകയും ചെയ്യുക എന്നതാണ്. അൽഹംദുലില്ലാ, നമ്മളൊക്കെ അതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ വരാം. ഇവിടെ പറയപ്പെടുന്നത് വിശുദ്ധ ഖുർആന, ഇവിടെ പറയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ, അവിടെ പറയപ്പെടുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളാണ്. ഇവിടെ പറയപ്പെടുന്നതും പാടപ്പെടുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനങ്ങളും മഹത്വങ്ങളുമാണ്. അത്തരം വിഷയങ്ങളിൽ പറയപ്പെടുന്ന മജ്ലിസ് ആദരിക്കപ്പെടേണ്ട മജ്ലിസാണ്. നിങ്ങൾക്ക് കാണാം, മാലിക് റളിയല്ലാഹു അൻഹു ഒരു വലിയ സദസ്, ഒരു വലിയ പണ്ഡിതൻ അബൂ ഹാസിം എന്ന് പറഞ്ഞ മഹാൻ നല്ല വയല് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ ഹദീസാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് ഇങ്ങനെ വന്നു, വന്ന് സദസ്സിൽ കയറി ഇരിക്കാതെ അങ്ങനെ നടന്നങ്ങ് പോയി. ആളുകൾക്കൊരു സംശയം, എന്തേ അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിന്റെ വയലിൽ വല്ല അപക്വമായ വല്ലതും സംഭവിച്ചോ, അല്ലെങ്കിൽ ഈ സദസ്സിൽ പറയപ്പെടാൻ പറ്റാത്തത് വല്ലതും പറഞ്ഞോ, എന്തുകൊണ്ടാണ് മാലിക് റളിയല്ലാഹു അൻഹു ഈ സദസ്സിൽ കയറി ഇരിക്കാതിരുന്നത്? പിറ്റേ ദിവസം മഹാനവരുകളുടെ അരികിലേക്ക് ചെന്നു, ചെന്നിട്ട് ചോദിച്ചു അതിന്റെ സംഘാടകർ, അല്ല ഉസ്താദേ, ഞങ്ങളെ വയത് പറയുമ്പോൾ നിങ്ങൾ അതിൽ നടന്നുപോയല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തും ഹദീസും വിശദീകരിക്കുന്ന ആ സദസ്സിൽ ഒന്ന് കയറി ഇരിക്കാതിരുന്നത്? അപ്പോൾ മഹാനവരുകൾ പറഞ്ഞു, മക്കളെ, ഞാൻ കയറിയിരിക്കാതിരുന്നത് അവിടെ പറയപ്പെടുന്ന വിഷയത്തോട് വിമ്മിഷ്ടമോ എതിർപ്പോ വെറുപ്പോ ഉണ്ടായിട്ടല്ല, മറിച്ച് ഞാനിങ്ങനെ വരുമ്പോ കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും മഹത്വങ്ങളും വിശദീകരിക്കുന്നതാ. ആ മഹത്വങ്ങളും ഹദീസുകളും വിശദീകരിക്കപ്പെടുമ്പോ ഞാൻ സദസ്സിലിങ്ങനെ വന്ന് നോക്കി, വല്ല കസേരയും ഒഴിവുണ്ടോ? ഒരു കസേരയും ഒഴിവില്ല, ഒരു ഇടവും എനിക്ക് ഇരിക്കാൻ കാണുന്നില്ല. ഞാൻ ആ സമയത്ത് നേരെ നടന്നുപോയി എന്റെ വീട്ടിലെ, കാരണം ഒരു വലിയ വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനങ്ങളും ഹദീസുകളും പറയുമ്പോ ആദരവോടെ കയറിയിരുന്നിട്ടില്ലെങ്കിൽ, ആദരവോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് കയറിയിരുന്നിട്ടില്ലെങ്കിൽ അത് എന്റെ ആഖിറത്തിന് ബാധിക്കുമോ? ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാത്തവനായി പോകുമോ? അങ്ങനെയാണെങ്കിൽ എന്റെ ആഖിറത്തിന് അത് നഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലവും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ മെല്ലെ വീട്ടിലേക്ക് പോയതാണ്. തഅദീമൻ ലിഹദീസിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അതിനോടുള്ള ബഹുമാനം സ്ഥാനം മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോയത് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ആള് ഇയാൾ അവിടുത്തെ ശിഫായിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്ന ഈ സദസ്സിൽ കസേരയുള്ള സ്ഥലത്ത് എല്ലാവരും കയറിയിരിക്കണം. കാരണം അതാണ് ഒരു ബഹുമാനം. സംഘാടകരായ പ്രധാനപ്പെട്ട ആളുകൾ മാത്രം സൈഡിൽ മാറി നിന്ന് ബാക്കിയുള്ളവരെല്ലാം ഇരുന്ന് കേൾക്കണം. കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണ് പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആദരവുകളാണ് പറയുന്നത്, ഇസ്ലാമിക നിയമങ്ങളാണ് പറയുന്നത്, വിശുദ്ധ ഖുർആനാണ് ഓതപ്പെടുന്നത്. അത് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാനും അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കാനും വലിയ കാരണമാണ്. ഞാൻ ഒന്ന് രണ്ട് ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തും. നാം ചിന്തിക്കേണ്ടത് ജീവിതത്തിലെപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നാം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കണം. രാവിലെ നേരം വെളുത്താൽ നമ്മൾ ചിന്തിക്കണം, എനിക്ക് ഭക്ഷണം തന്ന, വെള്ളം തന്ന, ആരോഗ്യം തന്ന, എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ എന്റെ സർത്താവായ അല്ലാഹു,
ആ അള്ളാഹുമായി ഞാൻ ബന്ധം പുലർത്തണം. എങ്ങനെയാണ് ബന്ധം പുലർത്തേണ്ടത്? രണ്ടു റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നവർ അത് നിസ്കരിച്ച് ഒരാ സുബഹി നേരത്തെ എണീച്ച് സൃഷ്ടാവായ അള്ളാഹുവിനോട് റബ്ബിന്റെ പൊരുത്തത്തിലായി രണ്ടു റക്അത്ത് സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച് ഫർള് നിസ്കരിച്ച് അല്പം ദിക്ര് ചൊല്ലി വിശുദ്ധ ഖുർആൻ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്ത് റബ്ബേ മനസ്സുകൊണ്ടൊന്ന് പൂർണ്ണമായി അള്ളാഹുവിലേക്ക് അടുത്ത് നാം ഒന്ന് ചിന്തിക്കണം. അള്ളാഹുവേ ഭക്ഷണം തരുന്നവൻ നീയാ, ആരോഗ്യം തരുന്നവൻ നീയാ, എല്ലാ സംരക്ഷണവും തരുന്നവൻ നീയാ. ഈ അള്ളാഹുവായ നിന്നെ ഞാൻ നേരം വെളുത്ത് വൈകുന്നേരമാകുന്നത് വരെ ശ്വാസങ്ങൾ എനിക്ക് നടത്താൻ കഴിവ് തരുന്നവൻ നീയാ. ഞാൻ ഭക്ഷണം കഴിച്ചാൽ അതെന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നവൻ, ആവശ്യമായത് ആവശ്യമായ രൂപത്തിൽ ശരീരത്തിലേക്ക് എത്തിക്കുകയും ആവശ്യമില്ലാത്തത് വിസർജ്ജ വസ്തുക്കളായി പുറത്തേക്ക് തള്ളുന്നതും നീയാ. നിന്നോട് എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്, നീ തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യലാ. ഈ ഒരു ചിന്ത രാവിലെ നേരം വെളുത്ത് സുബഹിക്ക് എണീക്കുന്ന മനുഷ്യന്റെ മനസ്സുകളിൽ ഉണ്ടാകണം. ഇത് ഉണ്ടാകുമോ? നിങ്ങൾ കണ്ടില്ലേ അബൂ നൂഹ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രിയിൽ ഭക്ഷണം കഴിച്ചു, വിരിപ്പിലേക്ക് പോയി, വിരിപ്പിലേക്ക് ചെന്നിരുന്നു. അബൂ നൂഹ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഭാര്യ ഇപ്പുറത്ത് നിന്ന് എടുത്ത കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോഴാണ് ഭർത്താവിന്റെ റൂമിൽ നിന്നൊരു കരച്ചൽ കേൾക്കുന്നത്. സുബ്ഹാനല്ലാ, എന്റെ കൂടെ ഭക്ഷണം കഴിച്ച് അപ്പുറത്തേക്ക് പോയ എന്റെ ഭർത്താവിന് എന്ത് പറ്റി? ഓടിച്ചെന്ന് നോക്കുമ്പോ ഒരു വലിയ മനുഷ്യൻ ചെറിയ കുട്ടിയെ പോലെ പൊട്ടിക്കരയുന്നു, ചെറിയ കുട്ടിയെ പോലെ പൊട്ടിക്കരയുന്നു. അബൂ നൂഹ് റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വല്ല അസുഖവും വേദനയുമുണ്ടോ? എവിടുന്നാണ് വേദനയുള്ളത്? എവിടുന്നാണ് നിങ്ങൾക്ക് വിഷമം വരുന്നത്? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, നെഞ്ചിങ്ങനെ തടകിയിട്ട് മഹാനവറുകളിൽ പൊട്ടിക്കരയുന്നു. അല്ലാ അല്ലാ എന്ന് പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയുകയാണ്. അബൂ നൂഹ് തങ്ങളോട് ചോദിച്ചു, അല്ല മഹാനവറുകളെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, പെണ്ണേ ഞാൻ വേദനയുണ്ട്, പക്ഷേ വേദന ശരീരത്തിനല്ല, എന്റെ വേദന ശരീരത്തിനല്ല, എന്റെ വേദന മനസ്സിനാണ്, എന്റെ വേദന മനസ്സിനാണ്. എന്തേ മനസ്സിന്റെ വേദന? ഞാനിപ്പോൾ കിടന്നുറങ്ങുന്നു, ഈ ഉറക്കം എനിക്ക് പാരത്രിക ലോകത്തേക്ക് പോകാനുള്ള ഒരു ഉറക്കമാണോ? ഇതുവരെ ഞാൻ കഴിച്ച ഭക്ഷണം നാളെ രാവിലെ ആരോഗ്യത്തോടെ എണീക്കുമെന്ന് കരുതിയാണ്. ഞാൻ നാളെ രാവിലെ എണീക്കുമോ എനിക്കറിയില്ല. രാവിലെ ഞാൻ പലതും കൃത്യമായി കരുതിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. രാവിലെ ഞാൻ എണീക്കുമോ? എണീറ്റുകൊണ്ട് എന്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങുമോ? ഞാൻ ഈ ബേജാറിലാണ്, അല്ലാതെ മറ്റൊരു വേദനയുമില്ല. ഞാൻ ഈ കിടന്നുറങ്ങുന്നത് ഉറങ്ങാൻ കഴിവ് നൽകിയവൻ അള്ളാഹുവാണ്, ഉറങ്ങാൻ ശക്തി നൽകിയവൻ അള്ളാഹുവാണ്, ഉറങ്ങാനുള്ള അവസരം തരുന്നവൻ അല്ലയാണ്. അപ്പുറത്ത് വേദനിച്ച് ഉറങ്ങാൻ കഴിയാത്തവരുണ്ട്, ഇപ്പുറത്ത് വിഷമിച്ചിട്ട് ഉറക്ക് വരാത്തവരുണ്ട്. പക്ഷേ എനിക്കതൊന്നുമല്ലതൊന്നില്ല, പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ മുസ്ലിമായി മരിക്കുമോ? ഇന്നൊരു പക്ഷേ ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ മരിക്കുമ്പോ ഞാൻ മുസ്ലിമായിട്ടാടോ മരിക്കുക? അല്ല പറഞ്ഞിട്ടുണ്ട്, വലാ തമൂതുൻ ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടേ മരിക്കാവൂ. ആ ഒരു മരണം എനിക്ക് ലഭിക്കുമോ? ഞാൻ ആ രൂപത്തിലല്ലാതെ മരിച്ചു പോകുമോ? ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, ആദ്യം നമ്മൾ ഓരോ ദിവസവും ഇന്ന് വയല് കഴിഞ്ഞു, ഉസ്താദവറുകൾ നമ്മളോട് വയല് പറഞ്ഞു, വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് എത്തുമ്പോ ഒരു ചിന്ത വേണം, അള്ളാഹുവേ നാളെ വയലിന് പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്, കഴിയുമോ? നാളെ ഞാൻ വയലിനെത്തുമോ? നേരം വെളുക്കുമോ? ഇനി വെളുത്താൽ എന്റെ സൃഷ്ടാവായ അള്ളാഹുവിനിക്ക് വഴിപ്പെട്ടുകൊണ്ടാണോ നേരം വെളുക്കുന്നത്? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഒരു ശക്തിയുമില്ല എനിക്ക്, ഒരു കഴിവുമില്ല എനിക്ക്, ഒരു പവറുമില്ല എനിക്ക്, എന്റെ ഒരു ശ്വാസം കഴിക്കാൻ പോലും എനിക്ക് കഴിവില്ല. അതുകൊണ്ട് ഞാനൊരു പാവമാണ്, ഞാനൊരു കഴിവില്ലാത്തവനാണ്. ഞാൻ എന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് നാളെ നേരം വെളുത്തിട്ട് സുബഹി നിസ്കരിക്കും,
സുബഹി നിസ്കരിച്ചാൽ മാത്രം പോരാ, ഞാൻ എന്റെ ഉമ്മമാരോട് സുബഹി നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ മൂന്ന് വിഷയങ്ങളോട് ദിവസവും ബന്ധപ്പെടണം. ഒന്ന് സൃഷ്ടാവായ അള്ളാഹുവിനോടാണ്, ഒന്ന് സൃഷ്ടാവായ അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് ബന്ധം പുലർത്താത്തവൻ, അള്ളാഹുവിനോട് ബന്ധം പുലർത്തി ജീവിക്കാത്തവൻ, അവൻ നന്ദിയില്ലാത്തവനാണ്. അവൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്താതെ ജീവിച്ചാൽ അവൻ തെറ്റുകാരനാണ്, അബദ്ധം ചെയ്തവനാണ്. നിസ്കരിക്കാതെ മരിച്ചാൽ അൽ ഫർഖു ബൈനൽ ഈമാനി വൽ കുഫരി തർക്കു സലാ, ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള അന്തരം എന്താണ്? അത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. ഉമ്മമാരെ, ഒരു വിഷയത്തിലും നിസ്കാരം ഉപേക്ഷിക്കരുത്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂലുമായി ഒരു ബന്ധം വേണം. അതിനെന്താണ്? ഉത്തരേന്ത്യയിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, റസ്വികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഇവർ നല്ല സുന്നികളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ നല്ല കറകളഞ്ഞ ആളുകളാണ്. നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് ആശീർവാദങ്ങളും പ്രചോദനങ്ങളും നൽകിയ അഹമ്മദ് ഗോയശാലിയാത്തി റഹിമഹുല്ലാ, അതി ബഹുമാനപ്പെട്ട അഹമ്മദ് റലിൽ ബറേൽവിയുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ആളാണ്. ആ വലിയ റസ്വികൾ എന്ന് പറയുന്ന അഹമ്മദ് റലൽ അള്ളാ ബറേൽവി അവറുകളുടെ ശിഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. രാവിലെ സുബഹി നിസ്കരിക്കും. നിസ്കരിച്ചാൽ അതാ മദീന കൊള്ളെ സുബഹി നിസ്കരിച്ച് ദുആ കഴിഞ്ഞ് ദിക്ര കഴിഞ്ഞ് എണീൽക്കുമ്പോ എണീറ്റ് നിൽക്കും. എന്നിട്ട് അവര് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും ആദരവോടെ. ഞാനിപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ കാണുന്നുണ്ട്, സൂറുള്ള എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ചിന്തയോടെ കണ്ണടച്ചി മുത്തുനബിയുടെ വിശുദ്ധമായ റൗള കണ്ടവർ, ഞാൻ റൗളയുടെ മുന്നിലാണ് നിൽക്കുന്നത്, എന്റെ ഹബീബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, ഞാൻ റസൂലുള്ളാന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് ചിന്തിച്ച് അവരിങ്ങനെ അതാ ചെല്ലുന്ന മുസ്തഫ ജാനേ റഹ്മത് പെലാക്കോ സലാം, ശംഅ ബസ്മേ ഹിദായത്ത് പെലാക്കോ സലാം. എന്താണ് ആ വാചകം? അള്ളാഹുവിന്റെ ഹബീബിനെ വിളിച്ച് റസ്വികൾ ചെല്ലുകയാണ്. അഹമ്മദ് റളാ ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് ചൊല്ലിയ ഒരു സലാമിന്റെ ഉറുദുവിലുള്ള സലാമാണത്, മുസ്തഫ ജാനേ റഹ്മത്ത് പെലാക്കോ സലാം. എന്റെ എല്ലാ ആത്മാവിന്റെ നിറകുടമായ, എന്റെ ആത്മാവ് നിറയെ നിറഞ്ഞു കിടക്കുന്ന എന്റെ മുസ്തഫായ നബിക്ക് ഞാനിതാ ഒരു ലക്ഷം സലാം പറയുന്നു. എനിക്ക് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു തന്ന മുത്തുനബിയുടെ പേരിൽ ഞാനിതാ ലക്ഷോപലക്ഷം സലാം പറയുന്നു. നമ്മൾ വേണ്ടത് സുബ്ഹാനല്ലാഹ്, വലിയ സൂഫികളായ വലിയ മഹാന്മാരായ റസ്വികൾ ചെയ്യുന്ന സ്വഭാവമാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാവിലെ സുബഹി നിസ്കരിച്ച് ചിന്തിക്കുന്നു, എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്നേഹിക്കണം, ആ റസൂലുള്ളാഹി തങ്ങളോട് ഞാനൊരു ബന്ധം പുലർത്തണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടില്ലേ സഹാബത്തിന്റെ സ്വഭാവം അതാണ്. അവര് നേരം വെളുത്താൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം സമർപ്പിക്കുന്നു, മനസ്സുകൾ സമർപ്പിക്കുന്നു. ബദറിനാകണത്തിൽ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ സഫ് കെട്ടിയിരിക്കുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു സഹാബത്തിനോട്, സഹാബാക്കളെ, മൂസ നബി അലൈഹി സലാം ഒരു യുദ്ധത്തിന് പോയ കഥയുണ്ട് വിശുദ്ധ ഖുർആനിൽ. യുദ്ധത്തിന് പോകുന്നു, യുദ്ധത്തിന് പോയപ്പോൾ ശത്രുക്കൾ കാണുന്ന രൂപത്തിലെത്തിയപ്പോ മൂസ നബി അലൈഹിസ്സലാമിനോട് കൂടെയുള്ളവർ പറഞ്ഞു, മൂസ ഒരു കാര്യം പറയട്ടെ, നിൽക്കൂ, നിങ്ങൾ നല്ല ശക്തിയുള്ള ആളാണ്. മൂസ നബി വലിയ ശക്തിയുള്ള ആളാ, വലിയ ആരോഗ്യമുള്ള ആളാ. മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ വലിയ കഴിവുള്ള ആളാ, നിങ്ങളെ റബ്ബാണെങ്കിലോ അവരെല്ലാറ്റിനും കഴിവുള്ളവനാണ്, പിന്നെ ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ കൂടെ യുദ്ധത്തിന് പോരുന്നത്? നിങ്ങൾ
നിങ്ങളും നിങ്ങളെ റബ്ബും പോയി യുദ്ധം ചെയ്താൽ പോരെ മൂസ നബിയേ, ഞങ്ങൾ ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മൂസ നബി അലൈഹി സലാമിനോട് പറഞ്ഞതുപോലെ റസൂലുള്ള ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങൾ എന്നോട് പറയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ള സഹാബത്ത് പറഞ്ഞു, നബിയേ തങ്ങളോട് ഞങ്ങൾ എങ്ങനെ പറയാനോ? അല്ലാഹുമ്മ ലൗലാന്ത മഹ്തദൈന വലാ തസദ്ദഖന വലാ സല്ലീന. ഹിദായത്ത് കിട്ടിയത് തങ്ങളെ കൊണ്ടാണ്, ഞങ്ങൾക്ക് ഈമാൻ കിട്ടിയത് തങ്ങളെ കൊണ്ടാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്തിയത് തങ്ങളെ കൊണ്ടാണ്. തങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടൂല, ദീനിന്റെ വെളിച്ചം കിട്ടൂല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവസാനം പറഞ്ഞു, നബിയേ ഞങ്ങളുടെ ശരീരം തുണ്ടം തുണ്ടമായി മുറിക്കപ്പെട്ടാലും അങ്ങയുടെ കൂടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. കണ്ടില്ലേ ആ സഹാബത്തിന്റെ ഇമാൻ? രാവിലെ നമ്മളൊന്ന് പുതുക്കണം. എന്താണ്, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ കണ്ണടച്ച് മദീനയിലേക്ക് ചിന്തിക്കുക, സ്നേഹത്തോടെ സലാമു അലൈക യാ റസൂലല്ലാഹ് ഒരു സലാം പറയുക. ഓ രണ്ട് ബന്ധം പുലർത്തി ഒന്ന് അല്ലാഹുവിനോട് നല്ല ഭക്തിയോടെ രണ്ടര കാലത്ത് സുബ്ഹി നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, റസൂലുള്ളാഹിനോട് ഒരു പത്ത് വട്ടം സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സലാത്ത് പത്ത് വട്ടം ചൊല്ലി, വിശുദ്ധ ഖുർആൻ ഒന്നെടുക്കുക. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആൻ ഒന്നെടുക്കുക, എന്നിട്ട് അതൊന്ന് ബറക്കത്തോടെ ബറക്കത്ത് ചിന്തിച്ച് സന്തോഷത്തോടെ ഒന്ന് ഓതുക. ഓതിയാൽ മാത്രം പോരാ, നേരം വെളുക്കുമ്പോ ചിന്തിക്കണം, അല്ലാഹുവേ ഞാനൊരു ഹറാമ് ചെയ്യൂല, ഞാനൊരു കറാഹത്ത് ചെയ്യൂല. ഒരു മുഅ്മിനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില ബഹുമാനങ്ങളൊക്കെയുണ്ട്, ആ ബഹുമാനങ്ങൾ ഞാൻ നിലനിർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ജീവിതത്തിൽ പകർത്തും. അതിനെന്തെങ്കിലും ഒരു വിഷയം, എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക. ഒന്നുകിൽ ഞാൻ ഒരു കളവ് ഇന്ന് മുതൽ പറയൂല, ഞാൻ എന്ത് സംസാരിക്കുമ്പോഴും ഞാനൊരു കളവ് പറയൂല, ഞാനൊരു ഗൈബത്ത് പറയൂല, ഞാനൊരു ഏഷണി പറയൂല, ഞാനൊരു പരദൂഷണം പറയൂല, ഞാനൊരാളെ അവഹേളിച്ച് സംസാരിക്കൂല. നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം, എന്തെങ്കിലും ഒരു നല്ലത് ഒരു ദിവസം നമ്മൾ ഇന്നത് മുതൽ ഞാനതാ ഇനി നന്നാകുന്നു, എന്റെ ജീവിതത്തിലുള്ള ഒരു അബദ്ധം, ചിലർ കളവ് പറയുന്നു അത് ചെയ്യൂല, ചിലർ തെറ്റ് ചെയ്യുന്നു അത് ചെയ്യൂല, ചിലർ കളവ് നടത്തുന്നു അത് ചെയ്യൂല, മറ്റൊരാളെ നിസാരമാക്കുന്നു അത് പ്രവർത്തിക്കൂല. ആ നിലക്കുള്ളൊരു ചിന്തയുണ്ടാകണം. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, മുഅ്മിനീങ്ങളായ ആളുകൾ ഈ വഴ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഞാൻ സ്നേഹത്തോടെ പറയുന്നു, നമ്മളെ ജീവിതത്തിൽ വഴ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഉസ്താദിന്റെ ഒരുപാട് ഉപദേശങ്ങൾ ഉണ്ടാകും. എന്നാലും ഉസ്താദ് വരുന്നവരെ ഒരു കമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോ നമ്മളെ മനസ്സുകൊണ്ട് തീരുമാനിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വിഷയം ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തും. എന്താണ്, ഞാൻ തുടക്കത്തിൽ ഓതിയ ഒരു ആയത്തുണ്ട്, ഓ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, നമ്മൾ ഒരാളെയും നിസ്സാരമാക്കരുത്, നമ്മൾ ഒരാളെയും അവഗണിക്കരുത്, ഒരാളെയും അവമതിക്കരുത്, നമ്മളെപ്പോഴും നല്ലവനാണെന്ന് ചിന്തിക്കരുത്. ഒരാളെ അവമതിക്കാൻ നമുക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് വേള കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരാളെയും നമ്മൾ അവമതിക്കരുത്, ഒരാളെയും തരം താഴ്ത്തി സംസാരിക്കരുത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ,
നമ്മുടെ ഈ പള്ളിയിൽ ഒരു മുളിയങ്ങൽ പള്ളിയിൽ ഒരു നാരിയത്തു സലാത്തും ഒരു ദുആ മജ്‌ലിസും നടക്കാറുണ്ട് മാസത്തിൽ. നിങ്ങളെയൊക്കെ പരിപാടിയിലേക്ക് അതിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് അവരുകിൽ എത്തി. നമ്മൾ ഒരാളെയും അവമതിക്കരുത്, ഒരാളെയും അവമതിക്കരുത്, ഒരാളെയും തരം താഴ്ത്തി സംസാരിക്കരുത്. കാരണം സംസാരിച്ചാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. സുബ്ഹാനല്ലാ. ഒരു ഭർത്താവ് ഭാര്യയെ ഇകയറ്റി സംസാരിക്കരുത്, ഒരു ഭാര്യ ഭർത്താവിനെ ഇകയറ്റി സംസാരിക്കരുത്, ഒരു ഭർത്താവിന്റെ ഉമ്മയെ ഇകയറ്റി സംസാരിക്കരുത്, ഭർത്താവിന്റെ കുടുംബത്തിലുള്ള ഒരാളെ ഇകയറ്റി സംസാരിക്കരുത് എന്നല്ല, നമ്മുടെ കാഴ്ചയിൽ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നവരെ അല്ലാത്തവരെയും നമ്മൾ ഇകയറ്റി സംസാരിക്കരുത്. കാരണം നമുക്കറിയില്ല അവർ എത്ര വലിയവരാണെന്ന് എത്ര ചെറിയവരാണ് എന്ന്. അതുകൊണ്ട് നമ്മളെല്ലാവരെയും ആദരിച്ചുകൊണ്ട്, ഞാനൊരു പാവമാണ്, മഹാന്മാരായ പണ്ഡിതന്മാർ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റഹിമഹുല്ലാ മഹാനവരുകൾ പറഞ്ഞു, കുൻ ഇൻദന്നാസി അഹദന്നാസ്, നീ ആളുകളുടെ ഇടയിൽ ഒരു സാധാരണക്കാരനായി ജീവിക്കണം. കുൻ ഇൻദ നഫ്സി ശർറന്നാസ്, നിന്റെ അരികിൽ നീ ഒരു ഒന്നിനും പറ്റാത്തവനാണെന്ന ചിന്തയാണ് വേണ്ടത്. നീ ഒന്നിനും പറ്റാത്തവനാണ് ഞാൻ നല്ലവനാണെന്ന് ചിന്തിക്കരുത്. പക്ഷേ നിന്റെ പ്രവർത്തനങ്ങളെല്ലാം കുൻ ഇൻദല്ലാഹി ഖൈറന്നാസ്, നീ അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും നല്ലവനാകണമെന്ന ചിന്തയോടെ, ഏറ്റവും വലിയ നല്ല സാലിഹ്യങ്ങളിൽ എനിക്ക് പെടണമെന്ന ചിന്തയോടെ നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ച് ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിച്ചു, അവര് വലിയ മഹാന്മാരായി. നമ്മളെങ്ങാനും ഒരാളെ നിസ്സാരമാക്കി സംസാരിച്ചാൽ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് കാണാം. മഹാന്മാരായ മുഫസ്സറുകൾ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, അൽ ബലാഉ മുഅക്കലും ബിൽ ഖൗൽ, ഒരു മനുഷ്യനിക്ക് എന്ത് വിഷമങ്ങളും വരുന്നത്, വലിയ മാരകമായ രോഗങ്ങൾ വരുന്നത്, വലിയ പ്രശ്നങ്ങൾ വരുന്നത്, അത് ബിൽ ഖൗലി, വാചകം കൊണ്ടാണ്, വാക്ക് കൊണ്ടാണ്, നാവ് കൊണ്ടൊരു വിഷയം പറയുമ്പോഴാണ് പ്രത്യേകിച്ച്. എന്നിട്ട് മഹാനവരുകൾ പറയുന്നു, യോ മനുഷ്യ ഞാനൊരു നായയെ കണ്ടാൽ നായ ഞാൻ നിസ്സാരമാക്കി സംസാരിക്കൂല, നായ ഞാൻ അവമതിച്ചുകൊണ്ട് സംസാരിക്കില്ല, സംസാരിച്ചാൽ ഹസീത്തു അന്നുഹവ്വല ഖൽബാക, ഞാനൊരു നായയായി പോകുമോ? കാരണം അല്ലാഹു കോലം മാറ്റാൻ കഴിവുള്ളവനാണ്, അതുകൊണ്ട് ഞാനൊരു നായയെ പോലും നിസ്സാരമാക്കി സംസാരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറയട്ടെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളായ ആളുകൾ മുളിയങ്ങില്ലായതുകൊണ്ട് പ്രത്യേകം പറയുന്നു, സുബ്ഹാനല്ലാ. അതാ എന്തിനാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഇത്രയും കർശനമായി നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ തന്നെ ജീവിക്കണമെന്ന് പറയുന്നത് എന്ന് ചിന്തിക്കാറുണ്ട് നാം. ചിന്തിക്കുക, ഞാൻ ഓർക്കുന്നു പലയിടത്തൊരു കല്യാണ വീട്ടിൽ ചെന്നു, ഞാൻ ഇങ്ങനെ ഫാത്തിഹ ഓതി ദുആ ചെയ്തു. ഞാൻ ദുആ ചെയ്ത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാള് എന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നുപോയി, ഓ സരിഗമ പാട്ടൊക്കെ കഴിഞ്ഞു അല്ലേ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാ. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഞാൻ എന്റെ വാപ്പമാരോട് പറയട്ടെ, വിശുദ്ധ ഖുർആൻ ഓതി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി, ആ ഫാത്തിഹയും സലാത്തും ഒക്കെ മുത്തുനബിയുടെ പേരിൽ ഹദിയ ചെയ്ത പാവപ്പെട്ട നമ്മുടെ വാപ്പമാരും വലിയപ്പമാരും പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് പഠിപ്പിച്ച ആശയം. നമ്മളൊരു ഫാത്തിഹയാണ് ഓതിയത്, മറ്റൊന്നുമല്ല. പക്ഷേ അത് ഓതുന്നവരെ പോലും അവമതിച്ചുകൊണ്ട് താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കുന്നവരെ ഒരിക്കലും വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ യസ്ഖറു ഖൗമും മിൻ ഖൗമിൻ, ഒരാളെയും അവമതിച്ച് സംസാരിക്കരുത് എന്നാണ്. മഹാന്മാർ പറഞ്ഞു, ഫയം ബഗീ ലിൽ ഇൻസാനി അല്ലാ യസ്ഖറു ബിഅഖി അല്ലാ യസ്ഖറു ബിഅഖീഹി ഫിദ്ദീൻ വൽ ബൽ വലാ ബിഅഹദിൻ മിൻ ഖൽഖില്ലാ
ഒരു മനുഷ്യനെയും നിസ്സാരമാക്കി സംസാരിക്കരുത്. ദീനിലുള്ള ഒരു മനുഷ്യനെ നിസ്സാരമാക്കരുത്. ദീനിയായ ഒരു പ്രവർത്തനത്തെ നിസ്സാരമാക്കരുത്. നിസ്സാരമാക്കിയാൽ മഹാനായ ഇമാം ഖാദി റളിയല്ലാഹു അൻഹു, ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഇവിടുത്തെ ശിഫായിൽ രേഖപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവിനെയോ ഒരു ബഹുമാനത്തിന്റെ സദസ്സിനെയോ അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ വലിയ മഹത്വങ്ങൾ പറയുന്ന ഒരു മജ്ലിസിനെയോ ആരെങ്കിലും നിസ്സാരമാക്കിയാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, അവൻ മുർത്തദായി പോകും. ഒരുപാട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഉസ്താദിന്റെ വാദ കേൾക്കാനാണ് നമ്മൾ വന്നത്. നമ്മൾ ചിന്തിക്കണം, ഈ ഒരു വിഷയത്തിന്റെ പേരിലാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളോട് നമ്മൾ വെറുപ്പ് കാണിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ അവമതിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലുന്ന സലാത്തിനെ അവമതിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ മഹത്വങ്ങൾ പറയുമ്പോ അത്തരം ആലിമീങ്ങളെയും സാലിഹീങ്ങളെയും വിമർശിക്കുകയും അവമതിക്കുകയും ചെയ്യുന്നു. അവരൊരിക്കലും നല്ലതിന്റെ ആളുകളല്ല, അവരൊരിക്കലും തഖ്വയുള്ള ആളുകളല്ല, അവരൊരിക്കലും നല്ല വിശ്വാസത്തിന്റെ ഉടമകളല്ല. അതുകൊണ്ട് നമുക്ക് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തവും കാവലും കരസ്ഥമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണം. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളെ നീ സാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും പെടുത്തണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിച്ച് ഞങ്ങളെ നാട്ടിൽ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന് നീ ശക്തി നൽകുകയും തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്കൊക്കെ സുന്നത്തി ജമാഅത്തിലേക്ക് വരാനുള്ള മനസ്സ് കൊടുക്കുകയും ഞങ്ങളെ ഉസ്താദുമാർ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അല്ലാഹുവേ നീ ഒരുപാട് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. രോഗങ്ങളെ തൊട്ട് കാവൽ നൽകലോടെ, വിഷമങ്ങളെ തൊട്ട് കാവൽ നൽകലോടെ, എല്ലാവിധ സാഹചര്യങ്ങൾ മാക്കിരിയങ്ങളെ തൊട്ട് കാവൽ നൽകലോടെ നീ ഉസ്താദ് അവരുകൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഏറ്റലോടെ ഞങ്ങൾക്ക് അവരുടെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖും നീ ഏറ്റിത്തരണം റഹ്മാനേ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് നിങ്ങളൊക്കെ നമ്മുടെ മുളിയങ്ങൽ പള്ളിയിൽ നടക്കുന്ന മാസാന്ത സലാത്തിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അതിലേക്ക് ക്ഷണിച്ച് നിർത്തുന്നു. ഇവിടെ നല്ല ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. കാരണം അവരുടെ ഇടയിൽ ഞങ്ങളൊരു 10-12 ആളുകളെ കൊണ്ട് തുടങ്ങിയ ഒരു മജ്ലിസാണ് മുളിയങ്ങൽ പള്ളിയിലെ സലാത്ത്. അൽഹംദുലില്ലാഹ് 500-ന്റെ മുകളിൽ ആളുകൾ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഈ നാട്ടിലുണ്ട്. നമ്മളൊക്കെ ഒത്തൊരുമിച്ച് പേരാമ്പ്രയിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അത്തരം പരിപാടികളിൽ വന്ന് വിജയിപ്പിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. വ ആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.